ஹாய் வியூவர்ஸ், வெல்கம் பேக் டு மை சேனல். அஸ்ஸலாமு அலைக்கும். இன்னும் நமக்கு நல்ல டேஸ்டி ஆயிட்டுள்ள சீசி பிரெட் ஆம்லேட் உண்டாக்கியாலோ. அப்போ வீடிலேக்கு கடக்கிறதுக்கு முன்பாய்ட்டு என் சேனல் நீங்கள் ஆதாயிட்டா காணுதெங்கில் மறக்காது சப்ஸ்கிரைப் செய்யும், அடுத்துள்ள பெல்லைக்கன் எனேபிள் செய்யும், லைக் செய்யும், கமெண்ட் செய்யும், ஷேர் செய்யும். அப்போ நமக்கு இனி வீடிலேக்கு கடக்காம் ആദ്യം തന്നെ നമുക്ക് ഓംലെറ്റ് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 4 മുട്ടയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിലേക്ക് പാകത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂണോളം പെപ്പർ പൗഡർ, ഇവ ചേർത്ത് ഒരു ഫോർക്ക് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മറ്റുള്ള ഇൻഗ്രീഡിയൻസുകൾ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ പീസ് ക്യാബേജ് നല്ല നൈസായിട്ട് കട്ട് ചെയ്തെടുത്തത്, ഒരു 1/2 പീസ് സവാള ചെറിയ പീസസ് ആക്കി കട്ട് ചെയ്തത്, ഒരു ചെറിയ പീസ് ക്യാപ്സിക്കം ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഒരു ചെറിയ പീസ് ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്തെടുത്തത്, ഇവ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ അല്പം ചിക്കൻ ചെറിയ പീസസാക്കി കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തതാണ്. ചിക്കൻ്റെ അളവും മറ്റ് വെജിറ്റബിൾസിൻ്റെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേഞ്ച് വരുത്താവുന്നതാണ്. എന്നിട്ട് നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഓംലെറ്റ് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ അതിന് മുകളിലായിട്ട് നമുക്ക് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം. മുഴുവൻ സൈഡ്സിലും ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമ്മുടെ എഗ് ബാറ്ററിൽ നിന്നും 1/2 നമ്മുടെ പാനിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് എല്ലാ സൈഡിലും ഒന്നാക്കി കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കാം. വെന്ത് വന്നതിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ട് കൊടുക്കാനുള്ള ആ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ബ്രെഡിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നതും കട്ട് ചെയ്തിട്ടാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്ത് തിരിച്ചിട്ട് കൊടുക്കാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. എന്നിട്ട് നമുക്ക് തിരിച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാം. ഇതുപോലെ തന്നെ അടുത്ത ഓംലെറ്റും ചുട്ടെടുക്കാം. ഇനി നമുക്ക് ആ ഒരു പാനിൽ തന്നെ ബട്ടർ അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്ക് ബ്രെഡിൻ്റെ ഒരു സൈഡ് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ ടോസ്റ്റ് ചെയ്ത ഭാഗം മുകളിലാക്കി വെച്ച് അതിൻ്റെ മുകളിലായിട്ട് ചീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ചീസിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചുട്ടെടുത്ത ഓംലെറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഓംലെറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ടൊമാറ്റോ കെച്ചപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ബ്രെഡ് വെച്ച് കവർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. നമ്മുടെ ചീസൊക്കെ നന്നായി മെൽറ്റായി കിട്ടുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ ചീസൊക്കെ നന്നായി മെൽറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചീസ് ബ്രെഡ് ഓംലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു നല്ല വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ടു വാച്ച് മൈ വീഡിയോസ് പ്ലീസ് സബ്സ്ക്രൈബ്.